ഹായ് ഫ്രണ്ട്സ്, അമ്മാളൂന് എക്സാം ആയിട്ടുണ്ട് യു കെ ജിയിലെ. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു, കുറേയൊക്കെ മനസ്സിലായി എന്നൊക്കെ പറയുന്നു. റിവിഷനും കഴിഞ്ഞു. അപ്പോൾ ഇത് 10 മാർക്കിന് ഞാൻ അവൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അവൾ എത്ര കറക്റ്റായിട്ട് എഴുതും, എത്ര കറക്റ്റ് ആക്കില്ല, തെറ്റിക്കുന്നൊന്നും ഒരൈഡിയില്ല. നമുക്ക് അമ്മാളൂനെ വിളിക്കാം. മാളു വാ, റെഡി? ആ, പെൻസിൽ കൊണ്ടുവാ. ഇരിക്കിരിക്ക്, കിടക്കല്ലേ, കിടന്നെഴുതല്ലേ, ഇരുന്നെഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞു തരണ്ടേ? ഓക്കെ, മനസ്സിലാവും നിനക്ക്. ആ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ഉണ്ടോ? 2 ക്യാറ്റ്സിനെ വരച്ചിട്ടുണ്ട്. ക്യാറ്റ് ആണോ ക്യാറ്റ്സ് ആണോ പറയാ? ഒരു ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ്, രണ്ടെണ്ണം ആണെങ്കിൽ ക്യാറ്റ്സ്. അപ്പോ ക്യാറ്റ്സ്, പിന്നെ ഒരു ഡാഷ് ബ്ലാക്ക് എന്നുണ്ട്. അവിടെ അമ്മ അറിയാതെ ആൻസർ ചെയ്തിട്ട് മായിച്ചതാണ്. കാണുന്നുണ്ടോ നിനക്ക്? കാണുന്നുണ്ട് അല്ലേ, സത്യമായിട്ട് പറഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തത് ഈസ് ആണോ ആറാണോ വരുമോ ക്യാറ്റ്സ് വരുമ്പോ? ആറ് എന്ന് എഴുതിക്കോ, അതവിടെ ഉണ്ട്. അടുത്തത് മുതൽ ശരിക്കും എഴുതണേ. അത് ഞാൻ അറിയാതെ എഴുതിപ്പോയി. ആറ്, ഓക്കെ, കറക്റ്റ് ആണോ എന്ന് ലാസ്റ്റ് പറയാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്യാറ്റ്സ് ആണ് ലാസ്റ്റ്, ഡാഷ് കഴിഞ്ഞിട്ട്. ഇപ്പൊ 1 ക്യാറ്റ്സ് ആണോ മെനി ക്യാറ്റ്സ് ആണോ? ഈ ബ്രാക്കറ്റിലുള്ളത് എന്ന് പറയുന്നതാണ് അവിടെ എടുത്ത് എഴുതേണ്ടത്. 1 ആണോ വരിക, മെനി ആണോ? അതായത് ഇവിടെ ക്യാറ്റ്സ് അല്ലേ, ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണോ പൂച്ചകളാണോ? നിനക്ക് അർത്ഥം മനസ്സിലായില്ലേ? അപ്പം 1 എന്നാണോ പറയാ ക്യാറ്റ്സിന്, മെനി ആണോ? ഉറപ്പാണോ? അങ്ങോട്ട് നോക്കേ, ഉറപ്പാണോ? ആ, എന്നാ എഴുത്. നിനക്ക് എന്താ തോന്നണ? അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ലേ, അത് നോക്കി എഴുതിയാ മതി. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ ക്യാറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1 ആണോ മെനി ആണോ? ഉറപ്പാണോ? ഉറപ്പാണോ? ആ, എഴുത. ഞാൻ ഒന്നും പറയണില്ല കേട്ടോ, ഉറപ്പാണെങ്കിൽ നീ എഴുതി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ചുമയാണ് ഗൈസ്. അടുത്തത് എയും ആനും ചേർക്കണതാണേ. അപ്പോ ആ പഠിക്ക, ചെറിയൊരു എക്സാം ഇടാ. നീ വാ, കിച്ചേട്ട വന്നിണ്ട്. എയും ആനും ഉണ്ട്. അപ്പൊ ആപ്പിൾ ആണ് അവിടെ ഡാഷ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എ ആണോ ആൻ ആണോ ആപ്പിളിന്റെ മുന്നേ വരിക? ആപ്പിൾ, എ ആപ്പിൾ ആണോ ആൻ ആപ്പിൾ ആണോ? കിച്ചൂസും ഉണ്ടല്ലേ. ആപ്പിൾ ഒന്നേ ഉള്ളൂ. അപ്പോ എ ആണോ ആൻ ആണോ വരിക എന്ന് ആലോചിച്ചെഴുത്. ഉറപ്പിച്ചോ? അല്ല, എ ആണോ ആനാണോ? എ ആ, എന്നാ എഴുത്. എന്തുകൊണ്ടാ എ വന്നേന്ന് ലാസ്റ്റ് പറഞ്ഞു തരണം കേട്ടോ. അടുത്തത് ഡോഗ് ആണ്. എ ഡോഗ് ആണോ ആൻഡ് ഡോഗ് ആണോ? ഡോഗ് വന്നേയുള്ളൂ. ഞാൻ ഉറപ്പിച്ച് പറയണില്ല കേട്ടോ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നീ വേണം പറയാൻ. കിച്ചുസേ, എന്താ അല്ലേ ആൻസർ എഴുതണത് കണ്ടോ നീ? 1 ആണോ 2 ആണോ ചോദിച്ചിട്ടാണ് എയോ ആനും ചെയ്തത്. അടുത്തത് ഒലിവ്സ് ആണ്. ഒലിവില്ലേ, ഒലിവ്സ്, ഒലിവ്സ്, ഒന്നിൽ കൂടുതൽ ഒലിവ്സ് ഉണ്ട്. എ ആണോ ആനാണോ വരിക? ഒലിവ്സ്. ഉറപ്പാണോ? എന്നെഴുത. ഇതിന്റെയൊക്കെ റീസൺ പറഞ്ഞു തരണം കേട്ടോ, എന്തിന് എ ചേർത്തു എന്തിന് ആൻ ചേർത്തു എന്ന് പറഞ്ഞു തരണേ. അടുത്ത ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ്, ഗിഫ്റ്റിന്റെ മുന്നേ എ ആണോ ആനാണോ വരിക? എ ഗിഫ്റ്റ് ആണോ ആൻ ഗിഫ്റ്റ് ആണോ? ഒരു ഗിഫ്റ്റ് ഉള്ളൂ. ആ, ഒരു ഗിഫ്റ്റ് ഉള്ളൂ. അപ്പോൾ എ എഴുതിക്കോ. ആഹാ, മത്സരിച്ച് ചുമക്കണം. അടുത്ത 8th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഫാമിലിയാണ്, കുറച്ച് വേർഡ് ഫാമിലിയാണ്, പല വേർഡ്സ് അല്ലേ. അതിൽ ആ ഫാമിലിയിൽ പെടാത്ത, അത് ഉൾപ്പെടാത്ത, ഓഡ് വൺ, അതിൽ ചേരാത്ത ഒരു വേർഡിനെ റൗണ്ട് ചെയ്ത് വെക്കും. ശരിക്കും നോക്കൂ. ഡി ഡി ഡി. അപ്പോൾ ഇത്
പെട്ടെന്ന് തീർന്നല്ലോ. അടുത്തതും സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആ ഫാമിലിയിൽ വരാത്ത ഒരു വേർഡിനെ റൗണ്ട് ചെയ്ത് വെക്കും. ഓക്കെ ഡാ ചക്കരെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചിത്രം കൊടുത്തിട്ടില്ലേ, ആ വണ്ണോ ടുവോ എന്തായാലും ആ പിക്ചർ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതെന്താണ് ആ പിക്ചർ കൊടുത്തിരിക്കണേ? സൺ. അപ്പൊ സണ്ണിന്റെ സ്പെല്ലിങ് അമ്മ കറക്റ്റ് അല്ലാതെയാണ് അവിടെ കൊടുത്തിരിക്കണേ. അത് കറക്റ്റ് ആയിട്ട് സ്പെല്ലിങ് കറക്റ്റ് ആക്കി ഇപ്പുറത്ത് എഴുതാം. സൺ. അപ്പോഴേ ഇത്ര എണ്ണത്തിൽ എത്ര എണ്ണം കറക്റ്റാന്ന് നോക്കല്ലേ നമുക്ക്. പെൻസിൽ വാ. Cats are black. Correct. One mark. Many cats. അത് മെനി കറക്റ്റ്. One cat. ഇത് സൂം ആവുന്നില്ലല്ലോ. One cat. ആ ഓക്കെ ഓക്കെ, അമ്മ നോക്കി നോക്കി, അമ്മ കറക്റ്റ് ചെയ്തു. ഓക്കെ one cat, അതും കറക്റ്റ്. എ ആപ്പിൾ, അതെങ്ങനെയാ എ ആപ്പിൾ വന്നത്? എ ആപ്പിൾ എങ്ങനെയാ വന്നേ? A for apple. A for apple? ഞാൻ ചോദിച്ചത് എ ആപ്പിൾ ആണോ ആൻ ആപ്പിൾ ആണോന്നാ ചോദിച്ചത്. ആ എ ആപ്പിൾ തന്നെയാണോ വരിക? ഉറപ്പാണോ? അതെന്തുകൊണ്ടാ? വൗവൽസ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യുടെ വേർഡ്സിന്റെ മുന്നേ എ ആണോ ആൻ ആണോ വരിക? ഈ എ ഇ ഐ ഒ യു വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നേ എ ആണോ ആൻ ആണോ വരിക? ഞാൻ നോക്കുന്ന കണ്ടിട്ട് നീ മാറ്റി പറയൊന്നും വേണ്ട. എ ആണോ ആൻ ആണോ വൗവൽസിന്റെ മുന്നേ വരിക? ഉറപ്പാണോ? ആൻ ആണോ? അപ്പൊ ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ വൗവൽ ആണോ? എ അല്ലേ. അപ്പൊ എന്തായിരിക്കും വരിക? ആൻ ആപ്പിൾ എന്നല്ലേ വരിക? നീ എന്തിനാ വൺ ആപ്പിൾ ആണോ ടു ആപ്പിൾ ആണോ എന്നൊക്കെ ചോദിച്ച എ എഴുതിയത്? എന്തായാലും തെറ്റിപ്പോയി. ഓക്കെ വൗവലല്ലത് ഏ, അപ്പൊ ആൻ ആണ് വരിക ശരിക്കും കേട്ടോ. അപ്പൊ ഇത് തെറ്റാണേ. എ ഡോഗ്, ഇതെങ്ങനെയാ വണ്ണും ടു ഒന്നും ഇവിടെ ശ്രദ്ധിക്കരുത് കേട്ടോ. വൗവലാണോ അല്ലയോ നോക്കിയാ മതി. ഡോഗ് ഡി വൗവലാണോ? എ ഇ ഐ ഒയിലുള്ള ആണോ ഡി? വൗവല, അതുകൊണ്ട് എ കറക്റ്റ്. ഇതോ എ ഇ ഐ ഒ യു, ഇത് വൗവലല്ലേ, അതുകൊണ്ട് ആൻ കറക്റ്റ്. നീ അങ്ങനെ തന്നെ ആണോ ആൻസർ ചെയ്തത്? അല്ല, എക്സാം നടക്കാം, കുഞ്ഞി എക്സാം. എ ഗിഫ്റ്റ്, ഇതും കറക്റ്റ്. വേർഡ് ഫാമിലിയിൽ ഇത് കറക്റ്റാണ്. ലാബ്, ബാക്കിയൊക്കെ ഡി ആണ് അല്ലേ. ബാക്കി ഇവിടെയൊക്കെ ബി, ഇവിടെ ജി, ഇതും കറക്റ്റാണ്. സൺ, എക്സ്. അപ്പൊ എത്ര മാർക്ക് വന്നേന്നറിയോ? ഔട്ട് ഓഫ് 10, 9 മാർക്സ്. ഓക്കെ വെരി ഗുഡ് ഇല്ല, ഗുഡേ ഉള്ളൂ കേട്ടോ. എന്തുകൊണ്ടാ വെരി ഗുഡ് പോയത്? ആപ്പിൾ എഴുതി. ശരിക്കുള്ള ഉത്തരം എന്തായിരുന്നു? എന്തുകൊണ്ടാ? അതിന്റെ മുന്നേ ആൻ വേണം അല്ലേ. അപ്പൊ നല്ല കുട്ടിയാണ്, 9 വാങ്ങി. നേരെ ഇരുന്നേ, നല്ല കുട്ടിയാ കേട്ടോ, ചിരിച്ച്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാന്ന് പറ. അമ്മ വീഡിയോ എടുക്കായിരുന്നു ഇത്ര നേരം. എക്സാമിന്റെ മാർക്സ് ഒക്കെ അപ്പൊ പറയാന്ന് പറ. എന്നാ കിച്ചേട്ടന്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു സി യു ബൈ എന്ന് പറഞ്ഞേ. രണ്ടുപേരും പറഞ്ഞേ. ഓക്കേ.